നമസ്കാരം. നമ്മൾ ഐതിഹ്യമല കഥകളാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത്. രചിച്ചത് ശ്രീമൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ഈ കഥകളുടെ എല്ലാം ചേർത്ത് പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ജാനകിയുടെ ഒരു കമൻറ്റ് നോക്കാം. കോഴിക്കോട് സാമൂതിരിയുടെ കഥ പറഞ്ഞു തരുമോ? നല്ല നല്ല കഥകൾ കേട്ടിരിക്കാൻ തോന്നുന്നു. എൻ്റെ ചിരകാല അഭിലാഷമാണ് ഇത്തരം കഥകൾ കേൾക്കുക എന്നത്. വെരി വെരി താങ്ക്സ്. ഭഗവാന്റെ അനുഗ്രഹം അല്ലാതെ എന്തു പറയാൻ. മുത്തശ്ശിമാർ കുട്ടികൾക്ക് ഇപ്പോൾ കഥയൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. കുട്ടികൾ ഇത് കേട്ടാൽ എത്ര നന്നായിരുന്നു. ഞാൻ ഏതൊരു ബുക്ക് കിട്ടിയാലും കഥകളുണ്ടോ എന്നാണ് നോക്കുക. നിങ്ങൾ പറയുന്നത് കൊണ്ട് ഇപ്പോൾ എനിക്ക് എന്നും കേൾക്കാൻ കഴിയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ജാനകി. മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള ഭംഗിയുള്ള വാക്കുകൾ എഴുതാനായി സമയം കണ്ടെത്തിയതിന് ആ വലിയ മനസ്സിന് അങ്ങേയറ്റം നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ ജാനകിക്കുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പണ്ട് പണ്ടൊരിക്കൽ കോലസ്വരൂപത്തിങ്കൽ രാജാവ് കോഴിക്കോട്ട് സാമൂതിരി രാജാവിനെ കാണാനായി വന്നിരുന്നു. അന്ന് രണ്ടു പേർക്കും രാജ്യാധിപത്യം ഉള്ള കാലമാണ്. തമ്മിൽ തമ്മിൽ കണ്ടാൽ രണ്ടുപേരും പുറമേ ഭംഗിക്ക് വളരെ സ്നേഹം ഭാവിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ഒക്കെ പതിവുണ്ടായിരുന്നു. എങ്കിലും ഉള്ളിൽ പരസ്പരം മത്സരവും ആക്ഷേപവും ധാരാളമായിട്ടുണ്ട്. കോലസ്വരൂപത്തിങ്കൽ രാജാവ് ഇങ്ങോട്ട് വന്നിരിക്കുന്ന സ്ഥിതിക്ക് വേണ്ടതുപോലെ സൽക്കരിക്കാഞ്ഞാൽ ലൗകികത്തിന് അത്ര പോരല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ സാമൂതിരി രാജാവ് യഥായോഗ്യം സൽക്കരിച്ചു. ഊണ് കഴിഞ്ഞ് രണ്ടുപേരും കൂടി സ്വൈരസല്ലാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോലസ്വരൂപത്തിങ്കൽ രാജാവ് അകമേ നിരൂപിച്ചുകൊണ്ട് നേരം പോക്ക് എന്ന ഭാവത്തിൽ സാമൂതിരി കുത്തുമോ എന്ന് ചോദിച്ചു. സാമൂതിരി എന്നുള്ളത് ലോപിച്ച് ലോപിച്ച് സാമൂരി എന്നും പറയാറുണ്ട്. സാമൂരി എന്നാൽ ഒരുമാതിരി മൂരി അഥവാ കാള എന്നുള്ള അർത്ഥത്തിലാണ് കോലസ്വരൂപത്തിങ്കൽ രാജാവ് അങ്ങനെ ചോദിച്ചത്. ഇത് കേട്ട മാത്രയിൽ സാമൂതിരിപ്പാട് കോലത്തിരി കത്തുമോ എന്ന് അങ്ങോട്ടും ചോദിച്ചു. കോലസ്വരൂപത്തിങ്കൽ രാജാവിനെ കോലത്തിരി എന്നും പറയാറുണ്ട്. ഇത് കേട്ട് കോലസ്വരൂപത്തിങ്കൽ രാജാവ് കോലത്തിരി ചിലപ്പോൾ കത്തിയേക്കും, സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സാമൂതിരിപ്പാട് ഉള്ളി വിടുവോ, കോലത്തിരി കത്തിയാൽ സാമൂരി കുത്തുകയും ചെയ്യും എന്ന് തിരിച്ചടിച്ചു. ഇങ്ങനെ അനേകം നേരം പോക്കുകളും പറഞ്ഞു രസിച്ചിരുന്നതിൻ്റെ ശേഷം കോലസ്വരൂപത്തിങ്കൽ രാജാവ് സന്തോഷഭാവത്തിൽ പോവുകയും ചെയ്തു. പിന്നീട് വളരെ കാലം കഴിഞ്ഞതിൻ്റെ ശേഷം കോലസ്വരൂപത്തിങ്കൽ രാജാവ് വിശേഷ മാതിരിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു പെട്ടി താക്കോലോടുകൂടി ഒരു ഭൃത്യൻ വശം സാമൂതിരിപ്പാട്ടിലേക്ക് കൊടുത്തയച്ചു. ആ പെട്ടിക്കകത്ത് വെടിമരുന്ന് നിറച്ചിരുന്നത് കൂടാതെ പെട്ടി തുറന്നാലുടൻ വെടിമരുന്നിന് തീ പിടിച്ച് പെട്ടി തുറക്കുന്ന ആളിൻ്റെ മുഖവും ദേഹവുമെല്ലാം കത്തിപ്പോകത്തക്ക വണ്ണം ഒരു സൂത്രവും പഠിച്ചു വച്ചിരുന്നു. കോലത്തിരി കത്തുമോ എന്ന് സാമൂതിരിപ്പാട് മുമ്പ് ചോദിച്ചിരുന്നില്ലേ? അതുകൊണ്ട് ഒന്ന് കത്തിക്കണം എന്നുള്ള വിചാരത്തോടു കൂടിയാണ് ഈ ചതി പ്രയോഗിച്ചത് എന്ന കാര്യം പറയണ്ടല്ലോ. ഭൃത്യൻ പെട്ടി താക്കോലോടുകൂടി സാമൂതിരിപ്പാട്ടിലെ അടുക്കൽ കൊണ്ടുചെന്ന് കൊടുത്ത് കോലസ്വരൂപത്തിങ്കൽ രാജാവിൻ്റെ സമ്മാനമാണ് ഇത് എന്നുള്ള വിവരം അറിയിച്ചു. ഇത് കേട്ടപ്പോൾ സാമൂതിരിപ്പാട് ഇപ്പോൾ കോലത്തിരി രാജാവ് നമുക്കൊരു സമ്മാനം അയച്ചു തരാനുള്ള സംഗതി എന്തായിരിക്കും? ഇതെന്തെങ്കിലും ചതി ആയിരിക്കാനേ ഇടയുള്ളൂ, അല്ലാതെ തരമില്ല. കോലത്തിരി കത്തുമോ എന്നു നാം ചോദിച്ചതിനും ചിലപ്പോൾ കത്തിയേക്കും സൂക്ഷിക്കണം എന്നാണല്ലോ അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നത്. അതിനാൽ ഈ പെട്ടിക്കകത്ത് എന്തെങ്കിലും കത്തുന്ന സാധനമായിരിക്കണം. അതുകൊണ്ട് ഈ പെട്ടി വെള്ളത്തിൽ മുക്കിയിട്ട് വേണം തുറക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റിയേക്കും എന്ന് വിചാരിച്ച് പെട്ടി വെള്ളത്തിൽ മുക്കിയെടുത്തു കൊണ്ടുവരാൻ തൻ്റെ ഭൃത്യന്മാരോട് കൽപ്പിച്ചു. ഭൃത്യന്മാരാകട്ടെ സാമൂതിരി കൽപ്പിച്ച പ്രകാരം പെട്ടി എടുത്തു കൊണ്ടുപോയി മുക്കിക്കൊണ്ടുവന്നു. സാമൂതിരിപ്പാട് പെട്ടി തുറന്നു. പെട്ടിക്കകത്ത് വെള്ളം കയറി വെടിമരുന്നെല്ലാം നനഞ്ഞു പോയതിനാൽ തീ കത്തുകയും അബദ്ധം പറ്റുകയും ഒന്നും ഉണ്ടായില്ല. ഈ സംഗതികളെല്ലാം കോലത്തിരി രാജാവിൻ്റെ ഭൃത്യൻ തിരിച്ചു ചെന്ന് അദ്ദേഹത്തിൻ്റെ അടുക്കൽ അറിയിക്കുകയും ചെയ്തു. തൻ്റെ പ്രയോഗം പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് കോലത്തിരി രാജാവിന് വളരെയധികം കുണ്ഠിതമുണ്ടായി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞതിൻ്റെ ശേഷം സാമൂതിരിപ്പാടും മേൽപ്രകാരം ഒരു പെട്ടി തൻ്റെ ഭൃത്യന്മാർ മുഖാന്തരം കോലത്തിരി രാജാവിന് സമ്മാനമായി കൊടുത്തയച്ചു.
ആ പെട്ടി കോലത്തിരി രാജാവിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ അദ്ദേഹം നാം അങ്ങോട്ട് ചെയ്തതിനു പകരമായി ഇതും ഒരു ചതിപ്രയോഗമായിരിക്കണം. നാം കൊടുത്തയച്ച പെട്ടി സാമൂതിരി വെള്ളത്തിൽ മുക്കിയിട്ടാണല്ലോ തുറന്നത്. അതുപോലെ തന്നെ ഈ പെട്ടിയും വെള്ളത്തിൽ മുക്കിയിട്ട് വേണം തുറക്കാൻ. അല്ലെങ്കിൽ നമുക്ക് വല്ല അബദ്ധവും പറ്റിയേക്കും എന്നിങ്ങനെയൊക്കെ വിചാരിച്ച് പെട്ടി വെള്ളത്തിൽ മുക്കിയെടുത്ത് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അതിനുശേഷം തുറന്ന് നോക്കിയപ്പോൾ അതിൽ നിറയെ കടന്നൽ കൂടുകളായിരുന്നു അദ്ദേഹം അയച്ചിരുന്നത്. പെട്ടിക്കകത്ത് വെള്ളം കയറിയപ്പോഴേക്കും കടന്നലുകൾ അതികോപത്തോടുകൂടി ഇളകി വശായി. ആ സമയത്താണ് കോലത്തിരി രാജാവ് പെട്ടി തുറന്നത്. പിന്നത്തെ കഥ വർണ്ണിക്കാനാകുമോ? കടന്നലുകളിലെ കുത്തുകൊണ്ട് കോലത്തിരി രാജാവിന് നിവൃത്തിയില്ലാതെയായി. അദ്ദേഹം ഇതിലധികം വിഷമിക്കേണ്ടതില്ലല്ലോ. അനേകം ആളുകൾ കൂടി കടന്നലുകളെ അടിച്ചും തീവച്ചും ചുട്ടും മറ്റും നശിപ്പിച്ച് രാജാവിൻ്റെ പ്രാണനെ വല്ല വിധേനയും രക്ഷിച്ചെടുത്തു.